അത്യന്തം വേദനാജനകമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ശരിക്കും എന്താണ് സുരേഷിന് സംഭവിച്ചത്? ഇന്നലെ വൈകിട്ട് 4:00 നല്ലൊരു ദുർഗന്ധം ഉണ്ടായതിനെ തുടർന്നാണ് നാട്ടുകാരാണ് ശ്രദ്ധയിൽപ്പെട്ടത്. നല്ലൊരു സ്മെല്ല്. അങ്ങനെ സ്റ്റേഷനിൽ അറിയിക്കുകയും സ്റ്റേഷനിൽ നിന്ന് പോലീസ് വന്നപ്പോൾ അതിനകത്ത് ഒരു മരണപ്പെട്ട ബോഡി കാണുകയുണ്ടായി. അപ്പോൾ ശരിക്കും ജീർണിച്ച അവസ്ഥയിലായിരുന്നു. അങ്ങനെ തൊട്ടടുത്ത് CCTV ഉണ്ട് കടയിൽ. അപ്പോൾ പോലീസിൻ്റെ അന്വേഷണത്തിൽ ഈ ഒരു ബൈക്ക് വന്ന് ആക്സിഡൻറ്റ് നടക്കുകയും ആക്സിഡൻറ്റോട് തുടർന്ന് അകത്ത് ആക്കിയിട്ട് പോകുന്ന ഒരു ദൃശ്യമാണ് CCTV കാണാൻ സാധിച്ചത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീട്ടിൽ ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആൾ എന്ന് അറിയാവുന്ന ഒരാളായിരിക്കണം അകത്ത് ആക്കിയിട്ട് പോയത്. ഇല്ലായെങ്കിൽ ഹോസ്പിറ്റലാക്കുകയോ അല്ലെങ്കിൽ റോഡിൽ തന്നെ ഉപയോഗിച്ചിട്ട് പോവുകയോ ചെയ്യാമായിരുന്നു. അപ്പോൾ ഇത് രണ്ടും ചെയ്തില്ല. അപ്പോൾ ആ തീർച്ചയായിട്ടും അവർ ഒന്നിൽ വേറെ ഒരു ദുരൂഹത ഇല്ലായിരുന്നുവെങ്കിൽ പിറ്റേ ദിവസം വന്ന് അന്വേഷിക്കാമായിരുന്നു ഇയാളിവിടെ ഉണ്ടോ പോയോ എന്ന്. അപ്പോൾ ഇതിൽ തീർച്ചയായിട്ടും ഒരു ദുരൂഹത കാണുന്നുണ്ട്. അപ്പോൾ ഈ ഇടിച്ചവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും വിവരം അവരെ പറ്റി കിട്ടിയിട്ടുണ്ടോ? തിരിച്ചറിഞ്ഞിട്ടില്ല. എന്തായാലും 2 ദിവസത്തിനകം പോലീസ് തന്നെ തിരിച്ചറിയും എന്നതാണ്. കാരണം CCTV ദൃശ്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം വെള്ളടയിൽ നിന്ന് പനച്ചമൂടിലോട്ട് പോയ വഴിക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പല സ്ഥലങ്ങളിൽ CCTV ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് കൃത്യമായിട്ട് വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. വാഹനത്തിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഡീറ്റെയിൽസ് ഉടനെ ഉണ്ടാകും. കാരണം ഇവിടുത്തെ CCTV നിന്ന് വാഹനത്തിൻ്റെ ദൃശ്യം വളരെ ദൃശ്യം നമുക്ക് കാണാൻ പറ്റുന്നതല്ല. നല്ല ഇരുട്ടായത് കാരണം. പക്ഷേ തൊട്ടടുത്ത് വ്യക്തതയുള്ള CCTV പോലീസ് അങ്ങോട്ട് പോയിട്ടുണ്ട്. അവർ അന്വേഷണത്തിലാണ്. പിറ്റേന്ന് അവരൊന്ന് അന്വേഷിക്കുകയും അങ്ങനെ എന്തെങ്കിലും ചെയ്തു? ഇവിടെ ചുറ്റുപാടും ആൾക്കാരോട് ഇങ്ങനെ സംസാരിച്ചതായിട്ട് പറയുന്നു പലരും. ഇവിടെ ഇങ്ങനെ ഒരു ആശാരി ഉണ്ടോ, പണിക്ക് പോയിട്ടുണ്ടോ? കാരണം അവർക്ക് പേടിയാണ് അകത്ത് കയറാനായിട്ട്. അകത്ത് കയറി നോക്കിയാൽ ആർക്കെങ്കിലും സംശയം വരത്തില്ല. അതുകൊണ്ട് അകത്ത് കയറാനാതെ ആൾക്കാരുടെ ചുറ്റും ഇങ്ങനെ അന്വേഷിച്ചതായിട്ട് പലരും പറയുന്നുണ്ട്. ഈ സുരേഷിനെ അറിയാവുന്ന ആളാണ്? തീർച്ചയായിട്ടും അറിയാവുന്ന ആളായിരിക്കണമല്ലോ ഇതിനകത്താക്കിയിട്ട് പോയത്. അറിയാത്തൊരാളുകൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് പോകില്ല. അവരൊന്നെങ്കിലും ഹോസ്പിറ്റലിൽ ആക്കുമായിരുന്നു, അല്ലെങ്കിൽ അവിടെ തന്നെ ഇട്ടിട്ട് പോകുമായിരുന്നു. അപ്പോൾ ഇവിടെ താമസിക്കുന്ന വ്യക്തിയാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ആളായിരിക്കണം. മാഡത്തിന് സുരേഷിനെ അറിയാവോ? നന്നായിട്ട് അറിയാവുന്ന ആളാണ്. കാരണം ഞാൻ തൊട്ടടുത്ത വാർഡ് മെമ്പറാണ്. ഞാൻ സ്ഥിരം കാണുന്ന ആളാണ്. കുറച്ച് ദിവസമായിട്ട് ഇയാളെ കാണാറില്ല. എത്ര പ്രായം വരും ആ വ്യക്തിക്ക്? 60 വയസ്സൊക്കെ കഴിയും പ്രായമുണ്ട്. പക്ഷേ ആൾ നല്ല ആരോഗ്യവാനാണ്. രോഗിയൊന്നുമല്ല, പണിക്കൊക്കെ പോകുന്ന ആളാണ്. ഈ അപകടത്തിൽ വലിയ ഇതൊന്നും പറ്റിയിട്ടില്ല. പോലീസിൻ്റെ നിഗമനത്തിൽ ആദ്യത്തെ ഇതിൽ വലിയ ഫ്രാക്ചർ ഇല്ല, കാലിൽ പൊട്ടലുണ്ടെന്നാണ് പറയുന്നത്. അല്ലാതെ വലിയ, കാരണം അഴുകിയ രൂപത്തിലായതുകൊണ്ട് നമുക്കൊന്നും വീർത്ത ബോഡിയാണൊന്നും പറയാൻ പറ്റുന്നില്ല. അപ്പോൾ കാലിൽ മുറിവാണെങ്കിൽ രക്തം വാർന്നിട്ടാകാൻ മരണം സംഭവിച്ചിരിക്കുന്നത്. കാലിലൊരു പൊട്ടൽ കാരണം ഒരു മരണം സംഭവിക്കുന്ന അറിയില്ല. ഇനി തലക്കേറ്റ അടിയാണോ, അതൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇനി അറിയാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് സുരേഷ് ഭാര്യയുമായിട്ട് അകന്ന് താമസിക്കുകയാണ്, ഒറ്റയ്ക്ക് താമസിക്കുകയാണ് എന്ന വിവരങ്ങൾ അറിഞ്ഞായിരുന്നു. അപ്പോൾ അത് എത്രമാത്രം ശരിയാണ്? എനിക്ക് ഇയാളെ ഒറ്റപ്പെട്ട ആളായിട്ടേ അറിയാവൂ. ബാക്കി ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അറിയില്ല. ഇയാൾ ഇവിടെ താമസിക്കുന്ന ആ ഒരു പരിചയമേ നമുക്കുള്ളൂ. അല്ലാതെ എനിക്ക് വേറെ കൂടുതലായിട്ട് അറിയില്ല. കൂടുതലായിട്ട് ഈ വാർഡിലൊരു മെമ്പറുണ്ട്, KG മംഗൾദാസ് ആണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരിക്കും കൂടുതലായിട്ട്. അമ്മയുണ്ടോ? അമ്മയുണ്ട്, അമ്മയുണ്ട്, സഹോദരങ്ങളുണ്ട്. അവർ രാവിലെ അവർ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോഡി ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിട്ട് അവർ തന്നെയാണ് ബോഡി കൊണ്ടുപോകുന്നത്. അവർ കൊണ്ടുപോകാമെന്ന് അവിടുന്ന് ആൾക്കാർ വന്ന് തന്നെയാണ് ബോഡി കൊണ്ടുപോയത്. ഇനി ഈ തുടർ നടപടികൾ എന്താണ് ഈ ഒരു സംഭവം? ഇനി പോലീസിൻ്റെ അന്വേഷണമാണ്. തീർച്ചയായിട്ടും പോലീസിൻ്റെ ഒരു ശക്തമായ ഇടപെടൽ വെള്ളടയെ സംബന്ധിച്ച് നമുക്ക് നല്ലൊരു ഇടപെടൽ തീർച്ചയായിട്ടും ഉണ്ടാകും. പോലീസിൻ്റെ അന്വേഷണം എത്രയും വേഗം പ്രതിയെ കണ്ടുപിടിക്കും എന്ന് തന്നെയാണ് നമുക്ക് ആ ഒരു ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും ഉടനെ തന്നെ കണ്ടുപിടിക്കാൻ? തീർച്ചയായിട്ടും കണ്ടുപിടിക്കും. കാരണം CCTV നമുക്ക് ഏകദേശം രൂപം തന്നെ പോലീസിന് ചെറുതായിട്ടൊക്കെ അറിയാം. പക്ഷേ ഇത് ഉടനെ കണ്ടുപിടിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഈ അപകടം ഉണ്ടാക്കിയവർ, ആ അപകടത്തിൻ്റെ കാരണക്കാരായവർ ചെയ്തത് വളരെ വലിയൊരു തെറ്റ് തന്നെയാണ്. കാരണം ഒന്ന് ആശുപത്രി, അടുത്ത ആശുപത്രി ഉണ്ടെന്ന് പറയപ്പെടുന്നു. ചുറ്റും ആ പനച്ചമൂട് വെള്ളടയിൽ ഹോസ്പിറ്റൽ ഇഷ്ടത്തിന് ഹോസ്പിറ്റലുള്ള ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ജീവൻ കിട്ടാൻ, ഒരല്പമെങ്കിലും ജീവൻ ഉള്ള ഒരു മനുഷ്യന് കിട്ടണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ, ഞാൻ പറയുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട. ഒരു മനുഷ്യനല്ലേ, അവിടെ ഇട്ടിട്ട് പോകാത്ത എന്തേ? ഇപ്പം ആക്സിഡൻ്റാണ്, അവർക്കൊരു കേസ് വരും, ആയിക്കോട്ടെ. എന്നാൽ അവരവിടെ ഉപേക്ഷിച്ചിട്ട് പോയെങ്കിലും ഇപ്പോഴും നിരന്തരം വാഹനം പോകുന്ന ഒരു റൂട്ടാണ്. ആരെങ്കിലും ഹോസ്പിറ്റലാക്കുമായിരുന്നു. അപ്പോൾ ഈ മുറി സുരേഷ് താമസിക്കുന്ന മുറിയായിരുന്നു? ഒറ്റയ്ക്ക് താമസിക്കുന്ന മുറിയാണ്. അപ്പോൾ ഈ സുരേഷ് തന്നെ പറഞ്ഞതായിരിക്കാൻ സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു സൂചനയൊക്കെ ഉണ്ട്, സുരേഷിനെ മുറിയിലാക്കിയാൽ മതി, അങ്ങനെ ഒരു സാധ്യതയും കൂടി ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യതയുണ്ടെങ്കിൽ പിറ്റേ ദിവസം അവർക്ക് സംശയമില്ലെങ്കിൽ വന്ന് കഥ തുറന്ന് നോക്കാമല്ലോ, സുരേഷ് ഉണ്ടോ ചോദിക്കാമല്ലോ, വന്നിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചോ. ആ ഒരു ഫ്രീഡം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാമായിരുന്നു. അങ്ങനെ ഒരു അന്വേഷണം ഇല്ലല്ലോ. ഈ 5-7 സംഭവിച്ചത് 7 രാത്രി 11 നടന്ന സംഭവമാണ്. ഇന്ന് ഈ 11 വരെയും ഇത്രയും ഒരു ദുരൂഹതയിൽ കിടന്ന് ഈ ഒരു അവസ്ഥയിലാണ് നമുക്ക് കിട്ടിയത് ബോഡി. അപ്പോൾ അതിലൊരു ദുരൂഹത തീർച്ചയായിട്ടുണ്ട്. അപ്പോൾ ഈ ഇവരെ കണ്ടെത്തിയ തുടർ നടപടികൾ എന്തായിരിക്കും? അവരെ അറസ്റ്റ് ചെയ്യുക, അങ്ങനെ രീതിയിലേക്ക് തന്നെ കടക്കുമായിരിക്കും? തീർച്ചയായിട്ടും ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഇതൊരു കൊലപാതകമല്ലേ?
ഒരു മനുഷ്യനെ കൊല്ലുന്നതിനൊപ്പം അല്ലേ കൊണ്ടിങ്ങനെ ആക്കിയിട്ട് പോയത്. അപ്പോൾ നല്ലൊരു ശിക്ഷ. ഇങ്ങനെ ഇനി ഈ നമ്മുടെ കേരളീയർ ഇങ്ങനെ ഈ ഒരു സംഭവം നമുക്കൊരു എല്ലാവർക്കും ഒരു പാഠമാകണം. ഇങ്ങനെ ആരും ആവർത്തിക്കരുത്. കാരണം ഇതിപ്പോൾ കേൾക്കുന്ന നമ്മൾ വലിയ ചുരുക്കം കേട്ടൊരു സംഭവമാണ്. ഇങ്ങനെ ഇത് അപൂർവത്തിൽ അപൂർവമാണ് ഇങ്ങനെ സംഭവം. അപ്പോൾ ഇനി ഒരാൾ പോലും ഇതിങ്ങനെ ഒരു ആവർത്തനം ഉണ്ടാകരുത്. മനുഷ്യജീവൻ ഒരു വിലയില്ലേ? ഇപ്പോൾ ഒരു പട്ടിയോ പൂച്ചയാണെങ്കിൽ ശരി, നമ്മൾ ആക്സിഡൻ്റ് ആയി തള്ളിയിട്ട് പോവാം. പിന്നെ ജീവൻ ഇത്രത്തോളം വിലയേ ഉള്ളൂ മനുഷ്യൻ. ഞാൻ വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ എനിക്ക് അറിയാവുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ മെമ്പറാണ്, വാർഡ് മെമ്പറാണ്, പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്, പൊതുപ്രവർത്തകനാണ്. എന്താ ശരിക്കും സംഭവിച്ചെന്ന്? സംഭവിച്ച അദ്ദേഹം ഒരു 6-7 മാസം ഇവിടെ ഇല്ലായിരുന്നു. ഇവിടെ 5 ദിവസത്തിന് മുൻപായിട്ട് എന്നെ വന്ന് കണ്ടിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയായിരുന്നു സുരേഷ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ അമ്മ സീരിയസ് ആയി ട്രിവാൻഡ്രത്ത് നാലാഞ്ചര വീട്ടിലാണ്, അതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് വരാൻ സാധിച്ചില്ല. ഇനി ഇവിടെ ഒന്ന് ജോലിയൊക്കെ പിടിച്ച് പണി ചെയ്യണം. മരപ്പണിക്കാരനാണ്. അപ്പോൾ അതിന് ശേഷമാണ് ഇന്ന് 4:45 മണിയോടെയാണ് ഇവിടുത്തെ സമീപവാസികൾ വാർഡ് കൺസൻ്റ് വാർഡ് മെമ്പർ നിലയിൽ എന്നെ അറിയിക്കുകയും ഞാൻ പോലീസിനെ ഇൻഫോം ചെയ്യും. പോലീസ് ഞാനും കൂടെ ഇവിടെ എത്തിപ്പെടുകയും ചെയ്തപ്പോൾ ജസ്റ്റ് ഇതിലെ നോക്കിയപ്പോൾ ബോഡി വളരെ ജീർണിച്ച് ദുർഗന്ധം വലിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ 6 മണി കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ CCTV പോലീസ് സംശയം തോന്നി പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തെ കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ മേഖലയിൽ വെച്ച് ഒരു വണ്ടി ഇടിച്ച് തെറിപ്പിച്ച് അദ്ദേഹം അവിടെ തെറിപ്പിച്ചതിന് ശേഷം ഈ വണ്ടി ഇടിച്ച ആൾക്കാരെ തന്നെ അദ്ദേഹത്തെ തൂക്കിയെടുത്ത് വീടിനകത്ത് പ്രവേശിപ്പിച്ചിട്ടാണ് പോയത്. ഒരുപക്ഷേ ആ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തീവ്രത ഒരു പരിചരണം കൊടുത്തിരുന്ന അദ്ദേഹത്തിന് ജീവൻ രക്ഷപ്പെടാമായിരുന്നു. അതവർ ചെയ്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇപ്പോൾ സുരേഷ് ഈ വീട്ടിൽ എത്ര കാലമായിട്ട് താമസിക്കുകയാണ്? സുരേഷ് ഇപ്പോൾ ഇവിടെ ഒരു 4 വർഷം കൊണ്ട് താമസിക്കുകയാണ്. ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പേ അകന്ന് താമസിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് അമ്മയും കുറച്ച് ദിവസം കൂടെ ഉണ്ടായിരുന്നു. ഭാര്യയും മക്കളെ ഞാൻ കണ്ടിട്ടില്ല. മറ്റാരുമില്ല. പിതാവ് മരിച്ചുപോയി, നേരത്തെ മരിച്ചുപോയി. അദ്ദേഹത്തിന് അമ്മയുണ്ട്. ഒരു വാർദ്ധക്യ സഹിത അസുഖത്തിൽ കിടപ്പിലാണ്. എന്ത് ജോലിയായിരുന്നു സുരേഷ് ചെയ്തുകൊണ്ടിരുന്നത്? കർപ്പൂരം തളിപ്പണിയാണ്. അതെ, ഒരു വിശ്വകർമ്മ സമുദായത്തിൽപ്പെട്ട അംഗമാണ്. വലിയൊരു അപകടം ആയിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാലിന് ചെറിയൊരു മുറിവുണ്ടായിരുന്നു. അപ്പോൾ മരിക്കത്തക്ക രീതിയിലുള്ള വലിയൊരു അപകടം അല്ലായിരുന്നു. ഞാൻ ഇൻക്വസ്റ്റ് പോലീസിന് ഇൻക്വസ്റ്റ് സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കുറച്ച് ഈ വീഴ്ച മൂലം ഉണ്ടായ ചെറിയ സ്ക്രാച്ചും മറ്റുള്ള ചെറിയ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. തക്ക സമയത്ത് അവർ തന്നെ അല്ലെങ്കിൽ പോലീസിനെങ്കിലും അവർ അറിയിച്ചത് അല്ലെങ്കിൽ ഞങ്ങളെ പൊതുപ്രവർത്തകരെ അറിയിച്ചത് തന്നെ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കുമായിരുന്നു. ഈ ഇടിച്ചിട്ടവരെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയോ? വണ്ടിയോ ആളുകളെ പറ്റി? പോലീസ് വ്യക്തമായി ഇവിടെ തിരക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു നിഗമനത്തിൽ ഈ സുരേഷിനെ അറിയുന്ന ആൾക്കാർ തന്നെ ആയിരിക്കണം. യെസ്, അതെ അതെ, വീട്ടിൽ തന്നെ ആക്കുന്ന അറിയാവുന്നവരായിരിക്കണം. തുടർ നടപടികൾ എന്താണ് നിങ്ങൾ സ്വീകരിക്കാൻ പോകുന്നത്? തുടർ നടപടികൾ എന്ന് പറയുന്നത് പോലീസുമായിട്ടുള്ള പോലീസാണ് എൻ്റെ ഭാഗത്ത് ഇനി മുൻകൈ എടുക്കേണ്ടത്. തീർച്ചയായിട്ടും നമുക്ക് ആ കേസ് തെളിയിക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാവിധ പ്രോത്സാഹനവും അതിനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും പോലീസിൻ്റെ തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കുന്നതായിരിക്കും. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് മെഡിക്കൽ കോളേജ്? മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് കൊണ്ടുപോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലമായ നാലാഞ്ചലിൽ കൊണ്ടുപോയതിന് ശേഷം തക്കാട് ശ്മശാനത്തിൽ സംസ്കരിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്.